submission, all is at rest. I am my Savior, I'm happy and blessed. Watching and waiting, looking above, filled with His goodness, lost in His love. This is my story. Out of prayer.
Thank you.
സ്നേഹത്തിൻ കൂ
ദാസിയാക ദാമ്പത്യവല്ലരി പൂവണിയാൻ സ്നേഹത്തിൻ കുദാശയാക മാലാഘമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം മാലാഘമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം ഏതേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം ഏതേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം മാലാഘമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം ഇസ്രായേലൻ പ്രിയജനമായി ആദിയിൽ ഉടമ്പടി ചെയ്തു ഞാൻ ഇസ്രായേലൻ പ്രിയജനമായി ആദിയിൽ ഉടമ്പടി ചെയ്തു ഞാൻ ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയാക മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധമായ ഈ ദിവസം ദൈവം ഞങ്ങൾക്കായി സമ്മാനിച്ച ദിവസമാണ്. വിവാഹം എന്ന കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഏറെ സ്നേഹത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു അവസരം തിരുസഭ ഇന്ന് ജോമോനും ശ്രുതിക്കും നൽകുകയാണ്. അവരെയും അവരുടെ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും നമുക്ക് ഈ തിരുക്രമങ്ങളിലെല്ലാം ഓർക്കാം. വിശുദ്ധമായ ബലിയർപ്പണത്തിലൂടെ വിവാഹമെന്ന കുദാശയിലൂടെ നിങ്ങൾ ഒന്നായിത്തീരുമ്പോൾ പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂടെ ജീവിത അവസാനം വരെ ഒന്നിച്ച് മുൻപോട്ട് പോകാനുള്ള കൃപാവരം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴുകെല്ലാം മാന്ത്രികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരിപ്പള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുക ഇല്ല. നരുൾ ചെയ്ത മെസ്സിഹ നമുക്ക് മാർഗദീപമായി തീരട്ടെ. സർവാദീപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിയിടുവിൻ, സർവരുമൊന്നായി പാടിയിടുവിൻ. ഇന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ. നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും
ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പത്രോസിലേഖ എഴുതിയ ഒന്നാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ, ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേൻ. ഹല്ലേലൂയ 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 പാടിയിടുന്നേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയം എൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹ പൂരിത കവിതൻ തൂലിക പോലിൻ നാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമീൻ. ഹല്ലേലൂയ പാടിയിടുന്നേൻ. ഹല്ലേലൂയ 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 പാടിയിടുന്നേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടും കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 തിരുവചനങ്ങൾ 2 മുതൽ. ഫരിസേർ വന്ന് യേശുവെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ജോമോൻ, ശ്രുതി, അവരുടെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനാപൂർവമായ ജീവിതത്തിലൂടെയും നിർമ്മല ഹൃദയത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് ഇന്ന് ജോമോനും ശ്രുതിയും പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ തിരു അൾത്താരയ്ക്ക് മുൻപിൽ ആയിരിക്കുന്നത്. വിവാഹമെന്ന കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെ അതിൽ ജീവിക്കാനുള്ള കൃപകൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച നാളുകളായിരുന്നു ഇതെല്ലാം. അതിൻ്റെ
പൂർണ്ണതയിലെത്തുന്ന ദിവസമാണ് ഇന്ന്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ആഘോഷങ്ങളിലൊന്നുമല്ലായെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ വിവാഹ ജീവിതം എന്ന കുദാശയിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. വലിയ ആരവത്തോടും ആഘോഷത്തോടും ജനസമുദ്രത്തോടും കൂടിയൊന്നുമല്ല ഈ വിവാഹം നമ്മൾ പരികർമ്മം ചെയ്യുന്നതെന്നും നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും തമ്പുരാൻ്റെ അനുഗ്രഹം നമ്മളെല്ലാവരിലും എല്ലായ്പ്പോഴും ഉണ്ട്. ഇന്നിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയായി ഈ വിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ ധാരാളം ആളുകൾ സംബന്ധിക്കുന്നുണ്ട്. ഈ വിവാഹമെന്ന കുദാശയിൽ സംബന്ധിക്കുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ജോമോനും ശ്രുതിക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഞാനിരുന്ന് നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം രജിസ്റ്ററിലേക്ക് എഴുതുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാന കാര്യം ഒന്നാണ് ജോമോൻ്റെയും ശ്രുതിയുടെയും മാതാപിതാക്കന്മാരുടെ പേര് മാമോദീസ പേര് ഒന്നു തന്നെയാണ്. വർഗീസ് എലിസബത്ത്, എലിസബത്തും എയിലിയും ഒന്നു തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ശ്രുതിയുടെ മാതാപിതാക്കന്മാരായി മാറുകയാണ് ഇനി ജോമോൻ്റെ മാതാപിതാക്കന്മാർ. ജോമോൻ്റെ വത്സല പിതാവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ വിവാഹത്തിന് മാധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. വിവാഹമെന്ന കുദാശയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ ധാരാളം പ്രാർത്ഥിച്ചു, ഒരുങ്ങി വിശുദ്ധ കുമ്പസാരമെന്ന കുദാശ സ്വീകരിച്ച് പരിപൂർണമായ ഒരുക്കത്തോടെയാണ് ഇവിടെ ആയിത്തീർന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ജോമോനുമായി വർഷങ്ങൾ പരിചയമുണ്ട് എങ്കിലും കുറേ നാളത്തെ ഇടവേളയായിരുന്നു. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാൽ ജോമോനെ കണ്ടുമുട്ടുകയും അങ്ങനെ പലപ്പോഴും ജോമോൻ ഞാനായിരുന്ന പള്ളികളിൽ ഓരോ ആവശ്യങ്ങൾക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ശേഷം ഈ വിശുദ്ധ കുർബാനയോടൊപ്പമുള്ള വിവാഹമെന്ന കുദാശ പരികർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയായി തിരുവന്നൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. തമ്പുരാൻ്റെ പദ്ധതിയാണിതെല്ലാം. ഈ ഇടവകയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ജോമോനും കുടുംബവും എല്ലാം സ്ഥലം മാറി വന്നത്. ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ശ്രുതിയിനി താമസിക്കാൻ പോകുന്ന ഭവനം, ഇപ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനമൊക്കെ കർത്താവിനെ പ്രതിഷ്ഠിച്ച് വെഞ്ചിരിച്ച് പൂർണ്ണമായും നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുകയാണ് തമ്പുരാൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ. ഇന്ന് വിവാഹമെന്ന കുദാശയിലൂടെ ശ്രുതി ഈ കുടുംബത്തിലെ കിഴക്കേൽ കുടുംബത്തിലെ അംഗമായി മാറുകയാണ്. ഈ അനാളുടെ ഇടവകയുടെ ഒരു അംഗമായി മാറുകയാണ്. വേറെ സ്നേഹത്തോടെ ശ്രുതിനെ ഈ ഇടവകയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവമായ ജീവിതത്തിലൂടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഭംഗിയായി മാറുവാനുള്ള കൃപകൾ എല്ലാവർക്കും പേരിൽ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നു. ഞാൻ ഇന്നലെ രാവിലെ ജോമോൻ ഞാൻ രണ്ട് ദിവസമായി പള്ളിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ. ജോമോനും അമ്മയും കൂടെ ഇന്നലെ കുമ്പസാരിക്കാൻ വേണ്ടി കല്ലൂർക്കാട് പള്ളിയിൽ രാവിലെ വന്ന് കുമ്പസാരം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ജോമോനോട് ചോദിച്ചു, ജോമോനെ പ്രാർത്ഥനയൊക്കെ അറിയാവോ? ഞാൻ ചോദിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അറിയാച്ച എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധൈര്യത്തോടെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പ്രാർത്ഥനയൊക്കെ അറിയാമെന്ന്. ശ്രുതിയുടെ ഇടവക വികാരി അച്ഛൻ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ ഞാൻ എല്ലാത്തിൻ്റെ പേരിലാണ് ചോദിക്കാൻ സാധിക്കാതിരുന്നത്. എന്നാലും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് വിവാഹമെന്ന കുദാശയിലൂടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിവാഹമെന്ന കുദാശ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിനൊക്കെ നിങ്ങൾ വ്യക്തമായ ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10:9 ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടാവുക. ഇത് ദൈവം സംയോജിപ്പിക്കുന്ന കാര്യമാണ്. അത് മനുഷ്യർക്ക് അകറ്റി നിർത്താൻ വേണ്ടി, ഒരു വേർപെടുത്താൻ വേണ്ടി ഒരിക്കലും അനുവാദമില്ല. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം എല്ലാ കുടുംബത്തിലും ഉണ്ടാകാറുണ്ട്.
എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും കുടുംബത്തിനുണ്ടാവുന്ന കാര്യമാണ്, ഇണക്കവും പിണക്കവും എല്ലാം. എന്നാൽ അത് സൂര്യൻ അസ്തമിക്കും മുമ്പ് നിർത്തുക എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അതിൽ ഏറെ ശ്രദ്ധ വഹിക്കേണ്ടത് ശ്രുതിയാണ്. കാരണം ശ്രുതി തൻ്റെ പുഞ്ചിരിയോടും നിഷ്കളങ്കമായ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പോരായ്മകളുണ്ടാവുകയാണെങ്കിൽ അതിനെ വൈകുന്നേരം കിടക്കും മുമ്പായിട്ട് ജോമോൻ്റെ അടുക്കൽ പോയിരുന്നു കൊണ്ട് സംസാരിച്ച് എല്ലാം തീർത്ത് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. ജോമോനും ഒപ്പം തന്നെ കൂട്ടവകാശമുണ്ട്. ഇത് ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഒരു കുടുംബം മുമ്പോട്ട് പോവുകയില്ല, ഇല്ലേ? നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇണക്കങ്ങളും പിണക്കങ്ങളും തലോടലുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഭംഗിയായി മാറുന്നത്. നമുക്കറിയാം, പുഴയിലൂടെ ഒഴുകുന്ന കല്ല് ഒഴുകി 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 ധാരാളം സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മിനുസമുള്ള വെള്ളാരം കല്ലുകളായി മാറുന്നു. നമ്മളതൊക്കെ കൊണ്ടുപോയി അക്യൂരത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വളരെ മനോഹരമാക്കി വയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും ഇണക്കങ്ങൾ പിണക്കങ്ങളെല്ലാം ഉണ്ടായി, തട്ടിലും തടവുകളെല്ലാം ഉണ്ടായി, അതിനെയൊക്കെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ പ്രാർത്ഥനയോടെ നമ്മളതിനെയൊക്കെ മാറ്റിക്കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം എപ്പോഴും സ്മൂത്തായി മാറുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ സ്മൂത്തായ ജീവിതമാണ് നിങ്ങൾക്കേറെ ആവശ്യം. അപ്പോൾ ജോമോനും ശ്രുതിയും പരിശുദ്ധമായ അൾത്താരയ്ക്ക് മുൻപിൽ എടുക്കേണ്ട തീരുമാനം, ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസം ഉണ്ടായാലും സൂര്യൻ അസ്തമിക്കും മുമ്പായിട്ട് അത് അവസാനിക്കണമെന്നുള്ളതാണ് കേട്ടോ രണ്ടുപേരും. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും സന്തോഷകരമായി മാറും. നിങ്ങളെ കാണുമ്പോഴൊക്കെ എനിക്കും സന്തോഷമുണ്ടാകും. വിവാഹമെന്ന ജീവിതത്തിലേക്ക് ചെറിയ നിർവചനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട നിർവചനമാണ്. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന തിരുവചന ഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള നിർവചനമാണ്. അതിപ്രകാരമാണ്: ഇഷ്ടത്തിൽ തുടങ്ങി സ്നേഹത്തിലൂടെ തുടർന്ന് ഒരിക്കലും വേർപിരിക്കാനാവാത്ത അവസ്ഥയാണ് വിവാഹം. ഇഷ്ടത്തിൽ തുടങ്ങി സ്നേഹത്തിലൂടെ തുടർന്ന് ഒരിക്കലും വേർപിരിക്കാനാവാത്ത അവസ്ഥയാണ് വിവാഹം. എന്ന് വെച്ചാൽ, ജോമോൻ ആദ്യമായി ജോമോൻ്റെ വീട്ടുകാരോടൊപ്പം പൂയംകുട്ടി വനത്തിൽ, ഞാൻ പൂയംകുട്ടി പള്ളിയിൽ ഒരു 15 വർഷം മുമ്പ് വന്ന് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേഷൻ പള്ളിയിൽ കടത്തൊക്കെ കടന്നു പോയി സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അന്നൊക്കെ കാട്ടാനകളും റോഡൊന്നും അത്രയൊന്നുമില്ല. ആ സമയത്ത് ജോമോൻ്റെ വീട്ടുകാർ ആ പൊയ്യംകുട്ടിയിൽ പോയി പൊന്നോലിയിൽ വർഗീസിൻ്റെയും ഏലിയുടെയും മകളെ കണ്ടതിനു ശേഷം ജോമോൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോമോനോടും ശ്രുതിയുടെ വീട്ടുകാർ ശ്രുതിയോടും ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നു ചോദിച്ചിട്ടുണ്ട് എന്ന്. ജോമോനോട് ചോദിച്ചു, ജോമോനെ നിനക്ക് ശ്രുതിനെ ഇഷ്ടപ്പെട്ടോ? ചോദിച്ചായിരുന്നു, ചോദിച്ച് കാണും അല്ലേ. ശ്രുതിയോട് പേരൻസ് ചോദിച്ച് കാണും, ശ്രുതി നിനക്ക് ജോമോനെ എങ്ങനെയാണ്, ഇഷ്ടമായോ? രണ്ടുപേരും സമ്മതം പറഞ്ഞതിന് ശേഷമാണ് വിവാഹമെന്ന കുദാശയിലേക്കുള്ള കാര്യങ്ങൾ അവർ തന്നെ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിലൂടെ തുടർന്നു വന്ന കാര്യമാണിത്, ഇനി പോകേണ്ടത് ഇത് സ്നേഹത്തിലൂടെയാണ്. വിവാഹമെന്ന കുദാശയിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ, പരസ്പര സ്നേഹത്തിലൂടെ, ദൈവം നൽകുന്ന മക്കളെ യഥാസ്നേഹത്തിൽ മാതൃപരമായ ജീവിതത്തിലൂടെ കത്തോലിക്ക വിശ്വാസത്തിലൂടെ വളർത്തുമ്പോൾ നിങ്ങളോട് ഇനി ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ എന്നാണ്. ഇഷ്ടം മാറി ദാമ്പത്യ സ്നേഹത്തിലൂടെ നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലൂടെ ആവുകയാണ്. വിവാഹമെന്ന കുദാശയുടെ പരമപ്രധാനമായ ലക്ഷ്യം രണ്ടാണ്: കൊഞ്ചുകൽ ലവ് ആൻഡ് പ്രൊക്രിയേഷൻ. എന്നുവെച്ചാൽ പരസ്പര സ്നേഹവും സന്താന ഉൽപ്പാദനവും. അതാണ് വിവാഹമെന്ന ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ വിവാഹമെന്ന കുദാശയുടെ ഏറ്റവും പരമപ്രധാനമായ ഘടകം: കൊഞ്ചുകൽ ലവ് ആൻഡ് പ്രൊക്രിയേഷൻ. അതിലൂടെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടമൊക്കെ മാറി പിന്നെ സ്നേഹം വരികയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ ഇപ്പോഴും, സന്തോഷത്തിലാണോ ഇപ്പോഴും എന്ന ചോദ്യമാണ്. അങ്ങനെ മുൻപോട്ട് പോയി ഒരിക്കലും വേർപിരിക്കാനാവാത്ത അവസ്ഥയിലെത്തുന്നതാണ് വിവാഹമെന്ന കുദാശ. ഈ നിർവചനം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും താങ്ങും തണലുമായി മാറട്ടെ. പ്രാർത്ഥനാപൂർവമായ ജീവിതത്തിലൂടെ സൂര്യൻ അസ്തമയ്ക്ക് മുമ്പായി ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത് സന്തോഷത്തോടെ കിടന്നുറങ്ങാനുള്ള കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നൽകുന്ന എല്ലാ ദാനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും
സ്വർഗത്തിലായി നിങ്ങൾക്കിരുന്നു കൊണ്ട് മാധ്യസ്ഥ അപേക്ഷിക്കുന്ന പിതാവിനെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായത്തോടെ വിവാഹമെന്ന കുദാശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്നവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ സ്വർഗീയ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ എന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ജോമോനം ശ്രുതിയും എണീറ്റ് നിൽക്കാം. ഒരു രണ്ട് സാക്ഷികൾ എണീക്കാം. ശ്രുതിയെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് ശ്രുതിയുടെ അടുത്ത് നിൽക്കാവുന്നതാണ്. കയ്യിലുള്ള ബൊക്കെ അത് മറ്റുള്ളവരിലേക്ക് കൈമാറുക. ബൊക്കെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം അത് അരയിപ്പിച്ചോ, സൈഡിലേക്ക് ഏൽപ്പിച്ചാൽ മതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരം നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവസഖ്യം നൽകി ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കൂദാശ യോഗ്യതാപൂർവ്വം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നേതാ തിരുമണവാളൻ മണവറ ഇങ്കിൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നേതാ തിരുമണവാളൻ മണവറ ഇങ്കിൽ നയിച്ചല്ലോ. ജോമോൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസും ശ്രുതി എന്ന് വിളിക്കപ്പെടുന്ന അൽഫോൻസയും തമ്മിൽ വിവാഹിതരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സ്വമനസ്സാലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വിവരം പരസ്യമായി അറിയിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി നിങ്ങളുടെ മനോഗതം നിങ്ങൾ പ്രകടമാക്കുവിൻ. തോമസ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണമായ സമ്മതത്തോടും കൂടെ അൽഫോൻസായി നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? അൽഫോൻസ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും
പൂർണമായ സമ്മതത്തോടും കൂടെ തോമസിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ ഇരുവരോടും നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. ശ്രുതി ജോമോൻ ദമ്പതികൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി നിങ്ങളുടെ വലതുകരം നിങ്ങൾ ചേർത്ത് പിടിക്കുവേ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമീൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. രക്ഷാക്രമത്തിൽ പങ്കാളിയാകുവാൻ പരിശുദ്ധ കന്യകാമറി തിരഞ്ഞെടുത്ത ദൈവമേ, ഈ ജപമാലകളെ അങ്ങ് ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ ഉദ്ധാനത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവം നവീകരിക്കുവാൻ ഇത് ഇവരെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമചിതരായി ജീവിക്കുവാൻ ഇവരെ പഠിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി അങ്ങ് ആശീർവദിക്കണമേ. പൂർണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങേ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ. യോസേപിതാവും കന്യാമ്പികയും ഓമൽസുധനാമീശോയും യോസേപിതാവും കന്യാമ്പികയും ഓമൽസുധനാം ഈശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. ആ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ. സദ്ഗുണവതിയം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദിയിൽ
തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായിണയായി സാക്ഷികളാകാൻ ഭാവുകം നീരുന്നിതാ ഭാവുകം നീരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ ഇരുവരും നിങ്ങളുടെ വലതുകരം വിശുദ്ധ ഗ്രന്ഥത്തിൽ വെച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. കരങ്ങളെടുക്കാം. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹായപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹ കർത്താവിൻ തിരുമേ നീണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേ പിതാവിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുതൽ നീക്കും ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹന്മാരെ, ഏകജാതിൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചുടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും അങ്ങേ സ്തുത്യർഹമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധമായ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിനും ഭാഗം നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും
എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യീശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയിർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്വർഗ്ഗത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശ്വാസ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക് യാക്കോബ് എന്നിവർതൻ ദൈവമേ നിത്യം ആരാധിൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ജരാജര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം.
സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായി നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും, എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലുശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീഥിയിൽ ഓശാന ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലരുമായ ദാസർ അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങേ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിതായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനു വേണ്ടിയും മുൻ രൂപതാധ്യക്ഷനായ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന് വേണ്ടിയും എല്ലാ മെത്രാപ്പൊലിത്താമാർക്കും മെത്രാന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസിനി സന്യാസികൾ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, അധ്യാപകർ എന്നിവർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിൽ എല്ലാ കുടുംബങ്ങൾക്കും മക്കൾക്കും രോഗികൾക്കും പ്രദേശവാസികൾക്കും നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും കോതമംഗലം രൂപതയിലെ എല്ലാ ഇടവകകൾക്കു വേണ്ടിയും കോവിഡ് എന്ന പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകത്തെയും കാത്തു സംരക്ഷിക്കുന്നതിനു വേണ്ടിയും അതിൽ രോഗികളായി കഴിയുന്നവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും കാത്തു പരിപാലിക്കുന്നതിനു വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കു വേണ്ടിയും
വിവാഹമെന്ന കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയ മക്കളായ ജോമോൻ, ശ്രുതി എന്നിവർക്ക് വേണ്ടിയും അവരുടെ കുടുംബജീവിതം വിജയപരമായി മുൻപോട്ട് പോകാനുള്ള സർവശക്തിയും അവർക്ക് ലഭിക്കുന്നതിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമടയാളത്താൽ മുദ്രിതരും പരിശുദ്ധത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നരമലത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. ഞങ്ങളെ കർത്താവ് യേശുമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഞങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസ്ഥിതനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വകരാജ്യത്തിൽ നവമായ ജീവത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദൃതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായ അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടിന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരായി വ്യാപരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും. ആമേൻ. ജോമോനും ശ്രുതിയും മാത്രം നാവിൽ യേശുവയെ സ്വീകരിക്കാം. ബാക്കിയുള്ളവരെല്ലാം കരങ്ങളിലാണ് യേശുവയെ സ്വീകരിക്കേണ്ടെന്ന കാര്യം നിങ്ങളെ ഓർപ്പിക്കുന്നു. അറിയുന്നു ഞാൻ എന്നേശുവി അതിരറ്റ നിന്റെ സ്നേഹം അധരത്തിൽ നീ തിരുവോസ്തിയായി അലിയുന്നൊരേ നിമിഷം. അറിയുന്നു ഞാൻ എന്നേശുവി അതിരറ്റ നിന്റെ സ്നേഹം അധരത്തിൽ നീ തിരുവോസ്തിയായി അലിയുന്നൊരേ നിമിഷം. സ്നേഹമായിന്നുള്ളിൽ നിറയുന്നു നീ, വചനമായിന്നുള്ളിൽ വളരുന്നു നീ, ജീവനായിന്നുള്ളിൽ പടരുന്നു നീ, അപ്പമായിന്നുള്ളിൽ അലിയുന്നു നീ, സ്നേഹമായിന്നുള്ളിൽ നിറയുന്നു നീ, വചനമായിന്നുള്ളിൽ വളരുന്നു നീ, ജീവനായിന്നുള്ളിൽ പടരുന്നു നീ, അപ്പമായിന്നുള്ളിൽ അലിയുന്നു നീ. അറിയുന്നു ഞാൻ എൻ യേശുവേ അതിരറ്റ നിന്റെ സ്നേഹം അധരത്തിൽ നീ തിരുവോസ്തിയായി അലിയുന്നൊരീ നിമിഷം. ഇന്നോളമാരും നൽകാത്ത സ്നേഹം നൽകി നീ എന്നെ ചേർത്തണച്ചു. ഇന്നോളമാരും നൽകാത്ത സ്നേഹം നൽകി നീ എന്നെ ചേർത്തണച്ചു. ഹൃദയത്തിനുള്ളിലെ പാപത്തിൻ കറകൾ തിരുനീണ താലേ കഴുകി മാച്ചു. ഹൃദയത്തിനുള്ളിലെ പാപത്തിൻ കറകൾ തിരുനീണ താലേ കഴുകി മാച്ചു. സ്നേഹമായിന്നുള്ളിൽ നിറയുന്നു നീ, വചനമായിന്നുള്ളിൽ വളരുന്നു നീ, ജീവനായിന്നുള്ളിൽ പടരുന്നു നീ, അപ്പമായിന്നുള്ളിൽ അലിയുന്നു നീ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരുന്നാൽ സുദൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യനാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമാപന ആശ്രയ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എണീറ്റ് നൽകാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെമേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമീൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും നായകനായ മാർ യോസേപ്പിതാവിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമീൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്യുക കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കുരിശടയാളം വഴിയായി നാ സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിങ്ങളെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ വരുമോയില്ലയോ എന്നറിഞ്ഞുകൂടാ. ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തിരികെ ഇറങ്ങിപ്പോകേണ്ടത് പ്രധാന കവാടത്തിലൂടെ തന്നെ ആയിരിക്കണമെന്ന കാര്യം കൂടെ ഓർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്കായി സഹായിച്ച ഗായകസംഘത്തിലെ ബിൻസനും ദേവാലയ ശുശ്രൂഷി ബിജോയ്ക്കും പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും, ഫോട്ടോഗ്രാഫേഴ്സ്, ഓഡിയോഗ്രാഫേഴ്സ്, ലൈവ് ചെയ്തവർ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരും സ്വയം സൂക്ഷിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ സ്നേഹത്തോടെ കൂടെ തന്നെ ആയിത്തീരാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക. ഫോട്ടോഗ്രാഫേഴ്സിനോടായുള്ള കാര്യം, പള്ളിയകത്ത് ഇനി എടുക്കേണ്ട ഫോട്ടോസ് 4 ഫോട്ടോസാണ്. ഒന്നാമത്തെ ജോമോനും ശ്രുതിയും ഞാനും അടങ്ങുന്ന ഫോട്ടോ, രണ്ടാമത്തെ അവരുടെ പേരൻസ് കൂടെ നിന്ന് ഉള്ള ഫോട്ടോ, പിന്നീട് അവരുടെ സഹോദരങ്ങളോ സഹോദരിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നിൽക്കാം. അങ്ങനെ 3 ഫോട്ടോസ്. 4-ാമത്തെ ഫോട്ടോ നേർച്ചയിടുന്ന ഫോട്ടോയാണ്. മറ്റു ഫോട്ടോസൊന്നും പള്ളിയകത്ത് സ്റ്റില്ലായിട്ട് എടുക്കരുതെന്ന് നിങ്ങളെല്ലാവരും ഓർപ്പിക്കുകയും ചെയ്യുന്നു. Thank you.
Thank you.